Hello dears, assalamu alaikum, welcome back to my channel. Now we will recipe for chicken dum biriyani. If you are watching this channel, please subscribe to our video. Now we will make a video. I will make 1 kilo chicken and put it in a bowl. I will make 3 slices. അതുപോലെ ഇതിലേക്ക് നാല് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര സ്പൂൺ ഗരം മസാല അടുത്തതായി നമുക്ക് ഇതിലേക്ക് മല്ലിയില പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കാരണം ഇതില് വയറ്റേണ്ട പ്രോസിജർ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ആകെ ഈ മസാല ഇട്ടിട്ട് ചിക്കൻ വെക്കുക അത്രമാത്രമേ ഉള്ളൂ ഇതിലേക്ക് 5 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം പുളിക്ക് വേണ്ടി ഒരല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ശേഷം നമുക്ക് ഇതിലേക്ക് 4 ടേബിൾസ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം അവസാനമായിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ദാ ഇപ്പോ ചിക്കനിലെ ഈ മസാലയൊക്കെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം അര മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം ഞാൻ ഇവിടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല റൈസ് ആണ് എടുത്തിട്ടുള്ളത് അതായത് കൈമ റൈസ് നോർമലി നമ്മൾ റൈസ് തയ്യാറാക്കുന്ന പോലെ ഒരു പാത്രം ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സവാള ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പിൽ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളമാണ് ആവശ്യം ആ അളന്ന് വെച്ചിട്ടുള്ള 3 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 സ്പൂൺ ജീരകവും അതുപോലെ റൈസിലേക്ക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ജസ്റ്റ് കൂടുതലായിട്ട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു 80% ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഇപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ ദം ബിരിയാണി അല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ മസാല ഇട്ടിട്ട് ഏകദേശം അരമണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിച്ചിട്ട് വരുന്നത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള
റൈസ് ചേർത്ത് കൊടുക്കാം. ഫുള്ളായി കുക്ക് ചെയ്യാൻ പാടില്ല, ഏകദേശം ഒരു 80% ഒക്കെയാണ് നമ്മൾ റൈസ് കുക്കാക്കിയെടുത്തിട്ടുള്ളൂ. ചൂടോടെ തന്നെ നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ റൈസെല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് ഇനി കുറച്ച് മല്ലിയില പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരല്പം നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കവർ ചെയ്തിട്ട് ഏകദേശം 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഞാനിവിടെ ചൂടോടെ തന്നെയാണ് ബിരിയാണി സെർവ് ചെയ്യുന്നത്. റൈസും അതുപോലെ ചിക്കനൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, കാരണം നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ മസാല ഉണ്ടാക്കുക, അതിനുശേഷം ആ റൈസ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ദം ചെയ്യുക. അത്ര മാത്രം പണിയുള്ളൂ നമുക്ക് ഇതിന്. കണ്ടോ, ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണിത്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല, ഞങ്ങളിത് നേരെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആൻഡ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.